പ്യുവർ ചന്ദേരി കോട്ടൺ ആണ്, സോഫ്റ്റ് ചന്ദേരി കോട്ടണിൽ നല്ല ഫ്ലോറൽ ത്രെഡ് വർക്കിൽ വരുന്ന സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാൻ എല്ലാ സാരീസും ക്ലൗഡ് ഡിസൈൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വാട്സ്ആപ്പ് നമ്പർ വരുന്നത് 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 ആണ്, രാവിലെ 10:30 നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്ത് ഇൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിംഗിന് മാത്രം നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുള്ളൂ. നമ്മൾ ഏത് പ്രൈസിലാണോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അതേ പ്രൈസിലായിരിക്കും സാരീസ് കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് സോഫ്റ്റ് ചന്ദേരി കോട്ടൺ ആണ്. ഈ സാരീസ് തന്നെ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിരുന്നു, അത് ഫാബ്രിക് മാറിയിട്ടാണ്. ഇത് വരുന്നത് സോഫ്റ്റ് ചന്ദേരി കോട്ടൺ ആണ്, വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണോ. ഇതെല്ലാം ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്, ത്രെഡ് വർക്കിലാണ് വരുന്നത്. നമ്മളൊരു ഫാബ്രിക് പെയിന്റ് പോലെ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേ ഒരു ലുക്കായിരിക്കും സാരി കിട്ടുന്നത്, ഫാബ്രിക് പെയിന്റ് ഒരു ഡിസൈൻസ് പോലെ തോന്നും. പക്ഷേ ഇത് ത്രെഡ് വുവൺ പാറ്റേണിലാട്ടോ സാരി വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ഫ്ലോറൽ പാറ്റേൺസ് വരുന്നത് ഈ ഒരു കോമ്പിനേഷനിലാണ്. ഇതൊരു മെറൂൺ ആണ്, ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ സാരിയിൽ. കണ്ടോ, വർക്കിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഇത് വർക്കിൻ്റെ ബാക്ക് സൈഡാട്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. എൻ്റെ ഒരു സാരിയും സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും. ഇതിൻ്റെ മുന്താണി വരുമ്പം ഒരു ഗോൾഡൻ സെറിയിലുള്ള ടെമ്പിൾ ഡിസൈനിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. മുന്താണി വരുന്നത്, മുന്താണിയുടെ എൻഡ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ടെമ്പിൾ വുമൺ പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത്. നമ്മൾ ഉടുക്കുമ്പോഴും വളരെ കംഫർട്ടബിൾ ആട്ടോ. ചന്ദേരി കോട്ടൺ ആയതുകൊണ്ട് സോഫ്റ്റ് മെറ്റീരിയലാണ്, വളരെ തിൻ ഫാബ്രിക്കാണ് വരുന്നത്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു ലുക്കായിരിക്കും സാരിക്ക് വരുന്നത്. ഫുൾ ത്രെഡ് വുമൺ ഡിസൈൻസ് വരുന്നുണ്ട്. ക്രേപ്പ് ചെയ്യുമ്പോഴും എൻറ്റയർ ബോഡി ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. നല്ലൊരു ഗ്രീനാണ് സാരിയുടെ കളർ. മുന്താണി എന്താണെങ്കിലും ഫുൾ ത്രെഡ് വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു. ടെമ്പിൾ ഡിസൈനിലുള്ള ഒരു ആൻറ്റിക് ഷെയ്ഡിലായിരിക്കും മുന്നാനിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ട്രാസൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മുന്നാനിയുടെ എൻഡിൽ വരും. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട് സെയിം ഈ ഒരു ഗ്രീനിൽ തന്നെ. ഗോൾഡൻ സെറി ഒരു ബുട്ടി വർക്കും അതിൽ വിത്ത് ബോർഡറുമായിട്ടാണ് സാരിക്ക് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. അതല്ല, നമുക്ക് കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് റണ്ണിംഗ് ബ്ലൗസ് വരുന്നത്. ഫുൾ ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു ലൈൻ പാറ്റേൺസ് പോലുള്ള ഒരു വുമൺ പാറ്റേൺസ് വന്നിട്ടാണ് ബോർഡർ വരുന്നത്. അടുത്ത കോമ്പിനേഷൻ സെയിം തന്നെയാണ്, അതേ ഗ്രീൻ തന്നെയായിരിക്കും സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഇതിൽ ഫ്ലോറൽ ത്രെഡ് വർക്കിൽ മാത്രമേ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഇതിൽ വരുന്നത് ഒരു റെഡാണ്, റെഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓറഞ്ച് ഷ്രെഡാട്ടോ. നല്ലൊരു കളർ ടോണിലാണ്, ഗ്രീൻ ആയിരിക്കും. ലീഫ് പാറ്റേൺസ് വരുന്നത് ഗ്രീൻ ആണ്. ഫ്ലോറൽ ഡിസൈൻസ് ഇങ്ങനെയായിട്ട് വരുന്നത്, ത്രെഡ് വുവൺ പാറ്റേൺ ആണ്. വർക്കിൻ്റെ റിവേഴ്സ് സൈഡ് ഞാൻ കാണിച്ചു തരും. ഇതായിരിക്കും വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഫുൾ ത്രെഡ് വർക്കിലാണ്, ഫുൾ ബോഡിയിലും വരുന്നത് വർക്ക്. ബോർഡർ ഇല്ല കേട്ടോ, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡറാണ് വരുന്നത്. എൻറ്റയർ ബോഡി ഈ ഒരു ഫ്ലോറൽ പാറ്റേൺസ് വരുന്നുണ്ട്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിൻ്റെ പാറ്റേണിലായിരിക്കും ഫുൾ സാരി വരുന്നത്. മുന്താണി വരുമ്പോഴും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ത്രെഡ് വർക്ക് വരുന്നത്. സാരിയുടെ പല്ലു എൻഡിൽ വരുമ്പം ഗോൾഡൻ സെറിയിലുള്ള ടെമ്പിൾ ഡിസൈനിലായിരിക്കും വുമൺ പാറ്റേൺസ് വരുന്നത്. റണ്ണിംഗ് ബ്ലൗസ് അവൈലബിൾ ആണ്, ഗോൾഡൻ ബുട്ടി വർക്കിൽ തന്നെ വിത്ത് ബോർഡർ ആയിരിക്കും സാരി ബ്ലൗസ് വരുന്നത്. നല്ലൊരു ഗ്രീൻ ആട്ടോ സാരിയുടെ കളർ വരുന്നത്. അടുത്ത കളർ വരുന്നത് നല്ലൊരു റയർ ഷെയ്ഡ് ആട്ടോ. ഇതൊരു പീച്ചിഷ് മസ്റ്റേഡ് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്, പീച്ച് ടിന്റഡ് മസ്റ്റേഡ് യെല്ലോ. ഇതിലും ഫ്ലോറൽ ത്രെഡ് വർക്ക് തന്നെയാണ് ഫുൾ ബോഡി വരുന്നത്. പിന്നെ കോമ്പിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്, ഈ ഒരു സ്റ്റൈലായിരിക്കും ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ. അതേ ഡിസൈൻ തന്നെയാണ്, കളർ കോമ്പിനേഷൻസ് മാറി വരുന്നതേ ഉള്ളൂ. ഇതായിരിക്കും വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട്, ബോർഡർലെസ് സ്റ്റൈലായിരിക്കും കേട്ടോ സാരി. ബോർഡർ ഇല്ല സാരിക്ക്. ഈ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിൻ്റെ ത്രെഡ് വർക്ക് ആയിരിക്കും ഫുൾ ബോഡി വരുന്നത്. പല്ല് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്, റെഡ് എംബ്രോയിഡറി വരുന്നു സാരിയുടെ മുന്നണിയിൽ വരുന്നു. ഗ്രീൻ ടാസൽസ് ആണ് എൻ്റെ വരുന്നത്. ഇതിനും റണ്ണിംഗ് ബ്ലൗസ് തന്നെയാണ് വരുന്നത്, അതേ ടോണിൽ തന്നെ ഒരു ഗോൾഡൻ ബുട്ടി വർക്കിലുള്ള വുവൺ പാറ്റേണിലായിരിക്കും റണ്ണിംഗ് ബ്ലൗസ് വരുന്നത്. സെയിം കോമ്പിനേഷൻ തന്നെ, പീച്ചിഷ് മസ്റ്റേഡ് യെല്ലോ തന്നെയാണ് നെക്സ്റ്റ് കളർ വരുന്നത്. ഫ്ലോറൽ ത്രെഡ് വർക്കിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരും. ഒരു മെറൂൺ ആട്ടോ, മെറൂണിലായിരിക്കും ഫ്ലോറൽ ത്രെഡ് വർക്ക് വരിക സാരിയിൽ. എല്ലാ സാരീസിനും ബാക്ക് സൈഡ് ഈ ഒരു ഫിനിഷ് ആയിരിക്കും വരിക. സാരിയുടെ ബാക്ക് സൈഡ് ആട്ടോ, ത്രെഡ് വർക്കിലായിരിക്കും ഫുൾ ബോഡി വരുന്നത്. വിത്തൗട്ട് ബോർഡറാണ് സാരി. മുന്താണി വരുമ്പോഴും അതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ ത്രെഡ് വർക്കിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. അത് കഴിഞ്ഞ് എല്ലാ സാരീസിനും ആൻറ്റി ഗോൾഡനിലുള്ളൊരു സെറിയിലാണ് സാരിയിൽ ടെമ്പിൾ ഡിസൈനിൻ്റെ ഒരു ഫിനിഷിലായിരിക്കും മുന്താണിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. റണ്ണിംഗ് ബ്ലൗസ് വരുന്നത് ബുട്ടി വർക്കിൽ തന്നെ, ഒരു ഗോൾഡൻ സെറിയിലുള്ള ഒരു ബുട്ടി വർക്കിലായിരിക്കും റണ്ണിംഗ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് ഒരു രാമഗ്രീനും ടീൽ ഗ്രീനും കൂടെ ചേർന്ന് വരുന്ന നല്ലൊരു ഗ്രീൻ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി വരുന്ന ഈ ഒരു സ്റ്റൈലാണ്. നല്ലൊരു ലാവൻഡർ ആണ്, ഒരു ലാവൻഡർ പേർപ്പിളിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. ഗ്രീൻ ഗ്രീൻ ആയിരിക്കും, ലീഫ് പാറ്റേൺസ് വരുന്ന ഗ്രീൻ ആണ്. ഫ്ലോറൽ ഡിസൈൻസ് വരുമ്പോൾ ഒരു ലാവൻഡർ പേർപ്പിളിലായിരിക്കും. ഈ ഒരു സ്റ്റൈലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ.
ബോർഡർ ഇല്ല, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡർ വരുന്നുണ്ട്. ഇതിലും വരുമ്പോൾ അതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ തന്നെ സാരിയുടെ മുന്താണിയിലും ഡിസൈൻസ് വരുന്നത്. ഫുൾ ത്രെഡ് വർക്കിലാണ് വരുന്നത്. ടെബിൾ ബോൺ പാറ്റേണിലായിരിക്കും മുന്താണിയുടെ എൻഡ് വരുന്നത്. ഗോൾഡൻ ഷെയ്ഡിലായിരിക്കും വരുന്നത്. റണ്ണിംഗ് ബ്ലൗസ് വരുന്നത് സെയിം ടോണിൽ തന്നെയായിരിക്കും. ഗോൾഡൻ ജെറി ഒരു കുട്ടി വർക്കിലുള്ള റണ്ണിംഗ് ബ്ലൗസ് വരുന്നത്. വീണ്ടും അതേ കോമ്പിനേഷൻ തന്നെ, എല്ലാ ഒരു രാമ ഗ്രീൻ വിത്ത് ടീൽ ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഫ്ലോറൽ ത്രെഡ് വർക്കിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതും ലാവൻഡർ പേർപ്പിൾ തന്നെയാണ് കോമ്പിനേഷൻ. ഇതിന് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലാട്ടോ. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട് ഫുൾ സാരിയിലും അതേ ത്രെഡ് എംബ്രോയിഡറി തന്നെയായിരിക്കും വരുന്നത്. മുന്താനി വരുന്ന മലയ സ്റ്റൈലിൽ തന്നെ ഗോൾഡൻ ജെറി ടേബിൾ മുമ്പ് പാറ്റേണിലായിരിക്കും മുന്താനിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. റണ്ണിംഗ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരി. അടുത്ത കളറിൽ നല്ലൊരു കോറൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കോറൽ പീച്ചും കോറൽ പിങ്കും കൊണ്ട് ചേർന്ന് വരുന്ന ഒരു പീച്ചിഷ് പിങ്ക്, അതാണ് സാരിയുടെ കോമ്പിനേഷൻ കേട്ടോ. ഇതിലും ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊരു പൗഡർ ബ്ലൂ ഗ്രീൻ ആണ് സാരിയിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലാണ് വർക്കിന്. റിവേഴ്സ് സൈഡ് ഞാൻ കാണിക്കാം. ഇതാ വരിക, ത്രെഡ് വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. നല്ലൊരു പൗഡർ ബ്ലൂ ഒരു ഗ്രീനും ഒരു ബോട്ടിൽ ഗ്രീനും ആയിരിക്കും കോമ്പിനേഷൻ വരും. ഫുൾ സാരി ഈ ഒരു ലുക്ക് കേട്ടോ. ഫ്ലോറൽ ത്രെഡ് വർക്ക് ഈ ഒരു സ്റ്റൈൽ വരും. മുന്താണി വരുന്നതും അതേ ത്രെഡ് വർക്കിൽ തന്നെയായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഒരു ആൻറ്റീക് സെറിയിലുള്ള ടെമ്പിൾ ഡിസൈനിലായിരിക്കും മുന്താനിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ഇതിനും റണ്ണിംഗ് ബ്ലൗസ് അവൈലബിൾ ആണ്. ഗോൾഡൻ സെറിയിൽ തന്നെ ഈ ഒരു പാറ്റേണിലാണ് കുട്ടി വർക്ക് വരുന്നത് സാരിയിൽ വരും. നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു മൈൽഡ് ഗ്രേ ആണ്, സിൽവർ ഗ്രേ ആണ്. വളരെ സോഫ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. ഒത്തിരി ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കോമ്പിനേഷനും നല്ലതാണ്. ത്രെഡ് വർക്ക് വരുന്നത് പീച്ച് ആണ്, പീച്ച് വിത്ത് ബോട്ടിൽ ഗ്രീൻ ആണ് സാരിയിൽ ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നത്. ഇതായിരിക്കും കോമ്പിനേഷൻ വരുന്നത്. പീച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു മസ്റ്റേർഡ് യെല്ലോ ചേർന്ന് വരുന്ന ഒരു പീച്ച് ടോണിലാട്ടോ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിൽ ഗ്രീനാണ് ലീഫ് പാറ്റേൺസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. ത്രെഡ് എംബ്രോയിഡറിയുടെ ബാക്ക് സൈഡ് വരുന്നതും അതേ പാറ്റേണിൽ തന്നെ. ഇതാണ് വർക്കിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ബോർഡർ ഇല്ല, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡർ വരുന്നുണ്ട്. അതേ പാറ്റേണിൽ തന്നെയുള്ള ഫ്ലോറൽ ത്രെഡ് വർക്കിലാണ് സാരിക്ക് റണ്ണിംഗ് മുന്താണി വരുന്നത്. ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് മുന്താനിയുടെ എൻഡിൽ വരുന്നത്. ഇതിനും ആ ഒരു മീനാകാരി വർക്കിനോട് സിമിലർ ആയിട്ട് കേട്ടോ ഈ സാരീസിൻ്റെ ബ്ലൗസിൽ ഈ ഒരു ബുട്ടി വർക്ക് വരുന്നത്. കാരണം ആ ഒരു ത്രെഡ് വർക്കിൻ്റെ ആ ഒരു ത്രെഡ് കൂടി ഓരോ ബുട്ടി വർക്കിൻ്റെ മിഡിൽ വരുന്നുണ്ട്. ഇനിയൊരു സാരിയുടെ ബ്ലൗസ് ക്രീമിഷ് ഐവറിയാണ് അടുത്ത സാരിയുടെ കളർ വരുന്നത്. ക്രീമിഷ് ഐവറിയിലും നല്ലൊരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതും ഒരു പിങ്കിഷ് റെഡാണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ലീഫ് ഡിസൈൻസ് വരുമ്പം ഗ്രീൻ വന്നിട്ട് അതിൻ്റെ മിഡിലും പിങ്കിഷ് റെഡ് തന്നെയായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. പല്ലു ഫ്ലോറൽ ത്രെഡ് വർക്കിൽ തന്നെയായിരിക്കും ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ടെമ്പിൾ ഡിസൈനിലായിരിക്കും മുന്നാനിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ഇതിന് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. റണ്ണിംഗ് ബ്ലൗസ് വരുന്നുണ്ട്. ഗോൾഡൻ ഒരു ലൈൻ പാറ്റേണിലുള്ള ബുട്ടി വർക്കിലായിരിക്കും റണ്ണിംഗ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലാവൻഡർ പേർപ്പിൾ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ലാവൻഡർ ബ്ലെൻഡഡ് പേർപ്പിൾ ആണോ സാരിയുടെ കളർ. ഇതിലും ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി വരുന്നത് ഒരു റസ്റ്റിക് ഷെയ്ഡിലാണ്. ഒരു പപ്പായ ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയാം നമുക്ക്. ഒരു ആ ഒരു ടോണിൽ ഗ്രീൻ ആണ് ലീഫ് പാറ്റേൺസ് വരുന്നത്. ത്രെഡ് എംബ്രോയിഡറി വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും. സാരിയുടെയും റിവേഴ്സ് സൈഡ് ഇങ്ങനെ വരും. ത്രെഡ് വർക്ക് ഇങ്ങനെയാട്ടോ വരുന്നത്. ഫുൾ ബോഡിയിലും വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ വരുന്നത്. ബാക്ക് സൈഡാട്ടോ ത്രെഡ് എംബ്രോയിഡറിയുടെ ഈ ഒരു സ്റ്റൈൽ വരുന്നത്. നല്ലൊരു കളറുണ്ട്, ഒരു സോഫ്റ്റ് ലാവൻഡർ പേർപ്പിൾ ആണ് സാരിയുടെ കളർ വരുന്നത്. മുന്താണി റണ്ണിംഗ് മുന്താണി തന്നെയാണ്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണോ. സെയിം സാരിയുടെ കളർ അതേ കളർ തന്നെ, ലാവൻഡർ പേർപ്പിൾ തന്നെ കേട്ടോ കളർ. ത്രെഡ് എംബ്രോയിഡറിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതിന് വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതാട്ടോ സാരിയുടെ പാറ്റേണിൽ ഫ്ലോറൽ ത്രെഡ് വർക്ക് ഇങ്ങനെ വരും. ഒരു ഡീപ്പ് പേർപ്പിൾ ഗ്രീൻ ആ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഇതാണ് വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. എല്ലാ സാരീസും ബോർഡർലെസ് സ്റ്റൈലാട്ടോ സാരി വരുന്നത്. ഫുൾ ബോഡി ഈ ഒരു നല്ലൊരു പാറ്റേണിലുള്ള ത്രെഡ് വർക്ക് വരുന്നത് തന്നെ. ബോർഡർ ഇല്ല സാരീസിന്. മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി ഫുൾ വരുന്നുണ്ട്. ടേബിൾ ഡിസൈനിലായിരിക്കും മുന്താണിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ഇതിനും റണ്ണിംഗ് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം അവർ ഗോൾഡൻ ബുട്ടി വർക്കിൽ വിത്ത് ബോർഡർ ആയിരിക്കും സാരിയിൽ ബ്ലൗസ് വരും. സെയിം കോമ്പിനേഷൻ തന്നെയാണോ സാരിയുടെ കളർ വരുന്നത്. നല്ലൊരു ലാവൻഡർ പേർപ്പിളിൽ ഫ്ലോറൽ ത്രെഡ് വർക്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് വരുന്നത് ഒരു ലൈറ്റ് പേർപ്പിളാണ്, ഒരു ഗ്രീനാണ് ലീഫ് ഡിസൈൻസ് വരുന്നത്. ത്രെഡ് വർക്ക് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ബോഡി കളർ ഓൾമോസ്റ്റ് മൂന്ന് സാരീസ് മൂന്ന് ഡിസൈനും സെയിം തന്നെയായിരിക്കും. ഫ്ലോറൽ ത്രെഡ് വർക്ക് മാത്രമേ മാറുന്നുള്ളൂ. പല്ലു വരുന്നത് ഇതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ടേബിൾ ഡിസൈനിലുള്ള ടാസിൽ ത്രെഡ് വീവിലാണ് സാരിയുടെ മുന്താനിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഗോൾഡൻ ജെറിയിൽ തന്നെയുള്ള കുട്ടി വർക്കിലും മീനാകാരിയുടെ ആ ഒരു പാറ്റേണിൽ വരുന്ന കുട്ടി വർക്കിലായിരിക്കും റണ്ണിംഗ് ബ്ലൗസ് വരുന്നത്. പീച്ച് കളറാട്ടോ നെക്സ്റ്റ് സാരി വരുന്നത്. പീച്ചിലും നല്ലൊരു പാറ്റേണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു മെറൂൺ ആൻഡ് ഗ്രീൻ ആണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ കേട്ടോ. ഈ ഒരു സ്റ്റൈലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. അതേ പാറ്റേണിൽ തന്നെയുള്ള മുന്താണി ഫുൾ ത്രെഡ് എംബ്രോയിഡറിയിൽ തന്നെയായിരിക്കും പല്ലു വരുന്നത്. മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ ടെമ്പിൾ ഡിസൈനിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്.
റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ഗോൾഡനിലുള്ള ഒരു ചെറിയ മുട്ടി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരി. സെയിം കളർ തന്നെ കേട്ടോ, പീച്ചിൽ തന്നെ ത്രെഡ് വർക്കിലെ കളറിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇത് വരുന്നത് നല്ലൊരു പിങ്ക് ആണ്, ഒരു പേർപ്പിൾ ചേർന്ന് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു ടോണിലാണ്, ഒരു ലോട്ടസ് പിങ്ക് നമുക്ക് പറയാം, ആ ഒരു ഷെയ്ഡിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ലീഫ് ഡിസൈൻസ് വരുന്നത് ഗ്രീനിൽ തന്നെയായിരിക്കും. ഫുൾ സാരി സെയിം പാറ്റേൺ തന്നെയായിരിക്കും വരുന്നത്. പല്ലു വരുന്നത് യു എസ് സ്റ്റൈലായിരിക്കും, ത്രെഡ് വർക്ക് വരുന്നത്. ടെമ്പിൾ ഡിസൈനിലായിരിക്കും ഒന്നിനടി എൻഡ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. റണ്ണിങ് ബ്ലൗസ് ഗോൾഡൻ ജെറി ബുട്ടി വർക്കിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. സഫയർ ഗ്രീൻ ആണ് അടുത്ത സാരിയുടെ കളർ വരുന്നത്, സഫയർ ഗ്രീൻ ആണോ. ഇതിൽ വരുന്നത് പേർപ്പിൾ ആണ്, ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ വരുന്നത് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ആണ്. ബോട്ടിംഗ് ഗ്രീനിലുള്ള ലീഫ് ഡിസൈൻസ് വരുന്നുണ്ട്, പേർപ്പിളിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ, ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ടോ. എല്ലാ സാരീസിനും ഫ്ലോറൽ പാറ്റേണിന്റെ മിഡിലിൽ വരുമ്പോൾ ഒരു ഗോൾഡൻ ജെറിയിലുള്ള വർക്ക് ആട്ടോ എല്ലാ ത്രെഡ് എംബ്രോയിഡറിയിലും വരുന്നത്. ഔട്ടർ വരുന്നതാണ് ഞാൻ പറയുന്ന കളർ, എല്ലാത്തിന്റെ മിഡിലില് ഗോൾഡൻ ജെറി വരുന്നുണ്ട്. ഒന്നാനി വരുന്നത് ഈ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കും, ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ടെമ്പിൾ ഡിസൈനിലാണ് ഒന്നാനിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ ഹെൽത്തി യെല്ലോയിൽ നല്ലൊരു ചില്ലി റെഡ് ആണ്. നെക്സ്റ്റ് ത്രെഡ് വർക്ക് വരുന്നുണ്ടോ സാരിയിൽ, ഗ്രീൻ ഷെയ്ഡിലായിരിക്കും ലീഫ് പാറ്റേൺസ് വരുന്നത്, ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഇതായിട്ട് വർക്കിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഒരു ബ്രൈറ്റ് ചില്ലി റെഡ് ആൻഡ് ഗ്രീൻ, ഒരു ഗോൾഡൻ ടിന്റഡ് സെറിയിലായിരിക്കും സാരിയുടെ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. മുന്താണി വരുന്നത് അതേ പാറ്റേൺ തന്നെയായിരിക്കും, സാരിയുടെ ഫ്ലോറൽ പാറ്റേൺസ് വരുന്നത് മുന്താണി. മുന്താനിയുടെ എൻഡിൽ വരുമ്പോൾ ടെമ്പിൾ ഡിസൈനിൽ തന്നെയാണ് മുന്താനിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. എല്ലാ സാരീസിനും ഒരു ഗോൾഡൻ സെറിയിലായിരിക്കും ടെമ്പിൾ ഡിസൈൻസ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്, ഒരു ബുട്ടി വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. ഇന്നത്തെ സോഫ്റ്റ് ചന്ദേരി കോട്ടൺ ഫാബ്രിക്കിൽ വന്ന ഫുൾ ബോഡി ത്രെഡ് എംബ്രോയിഡറിയിൽ വന്ന സാരി കളക്ഷൻസിൽ ലാസ്റ്റ് സാരി ആയിട്ട് ഇനി വരുന്നത്. നല്ലൊരു ലോട്ടസ് പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്, ഒരു ഡാർക്ക് പിങ്ക് ആണ് ഷെയ്ഡ്. അതിലൊരു പൗഡർ ബ്ലൂ ലാവെൻഡർ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിൽ വരുന്ന സാരി. എല്ലാ സാരീസും ബോർഡർലെസ് സ്റ്റൈലാണ്, ബോർഡർ ഇല്ല എല്ലാ സാരീസിനും. ഫുൾ ബോഡിയിലും ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഒന്നാനിട്ട് എൻ്റെ എല്ലാ സാരീസും ഫിനിഷ് ചെയ്യുന്നത് ഗോൾഡൻ ജെറിയിലുള്ള ഒരു ടെമ്പിൾ ഡിസൈനിലായിരിക്കും എൻ്റെ ഫിനിഷ് ചെയ്യുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്, ഇതായിരുന്നു സാരിൻ്റെ ബ്ലൗസ് വരുന്നത്. ഗോൾഡൻ ജെറി ബുട്ടി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്.